സി ബി എസ് ഇ ആറാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത് ഇൻ ദ ഏർലിയസ്റ്റ് സിറ്റീസ് എന്നായിരുന്നു എൻ്റെ ഹെഡിങ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ പാർട്ടാണ് ദ ന്യൂ ക്രാഫ്റ്റ്സ് ഇൻ ദ സിറ്റി ലെറ്റ് ലേറ്റസ്റ്റ് ലുക്ക് അറ്റ് സം ഓഫ് ദി ഒബ്ജെക്ട്സ് ദാറ്റ് വ മെയ്ഡ് ആൻഡ് ഫൗണ്ട് ഇൻ ദ ഹാരപ്പൻ സിറ്റീസ് ഹാരപ്പൻ സിറ്റീസിനെ കുറിച്ചാണ് അതിൻ്റെ കൺസ്ട്രക്ഷനെക്കുറിച്ചും അതിൻ്റെ സ്റ്റൈലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് പാർട്ടിൽ ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ഒബ്ജെക്ട്സ് ഹാരപ്പൻ സിറ്റിയിൽ നിന്ന് കണ്ടെടുത്ത കുറച്ച് ഒബ്ജെക്ട്സിൽ അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് ഹാവ് ബീൻ ഫൗണ്ട് ബൈ ആർക്കിയോളജിസ്റ്റ് ആ മെയ്ഡ് ഓഫ് സ്റ്റോൺ സ്റ്റോണുമുണ്ടോ ഷെല്ലും ഉണ്ടോ മെറ്റലും ഉണ്ടോ ഇൻക്ലൂഡിങ് കോപ്പർ ബ്രോൺസ് ഗോൾഡ് സിൽവർ ഇതെല്ലാം കൊണ്ടുണ്ടാക്കിയ ഒബ്ജെക്ട്സാണ് ഈ ആർക്കിയോളജിസ്റ്റ് ഹരബൻ സിറ്റികളിൽ നിന്ന് കണ്ടെടുത്തത് കോപ്പർ ആൻഡ് ബ്രോൺസ് വെർ യൂസ്ഡ് ടു മേക്ക് ടൂൾസ് വെപ്പൻസ് ഓർണമെൻസ് ആൻഡ് വെസൽസ് പാത്രങ്ങളും ഓർണമെൻസും ആയുധങ്ങളും ടൂൾസും ഒക്കെ ഉണ്ടാക്കാനാണ് ഈ കോപ്പറും ബ്രോൺസും എല്ലാം ഉപയോഗിച്ചിരുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ വെർ യൂസ് ടു മേക്ക് ഓർണമെൻസ് ആൻഡ് വെസൽസ് വെസൽസും ഓർണമെൻറ്റ്സൊക്കെ ഉപയോഗിക്കാനായി ഉണ്ടാക്കാനായിട്ട് ഗോൾഡും സിൽവറും എല്ലാം ഉപയോഗിച്ചിരുന്നു പെർ ഹാപ്സ് ദ മോസ്റ്റ്

ബീഡ്സാണ് മുത്തുകളാണ് ആൻഡ് ദി സ്റ്റോൺസ് വാസ് കട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് ഫൈനലി ഹോൾ വാസ് മെയ്ഡ് ത്രൂ ദി സെൻറ്റർ സെൻറ്ററിലൂടെ ഒരു ഹോൾ ഇട്ട് സോ ദാറ്റ് ദി സ്ട്രിങ് കുഡ് ബി പാസ് ത്രൂ ഇറ്റ് നൂല് കടത്തി വിടാനുള്ള ഹോളൊക്കെ ഇട്ട് മാലയുണ്ടാക്കുന്നു അതിന് ആ ഒരു ഇമേജ് ആണ് ഈ കാണുന്നത് എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് സ്റ്റോൺ ബ്ലേഡ്സാണ് അതുപോലെ തന്നെ വേറൊരു ഇമേജ് നമുക്ക് നോക്കാം എംബ്രോയിഡേഡ് ക്ലോത്ത് ഇട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ സ്റ്റാച്യു സ്റ്റോൺ സ്റ്റാച്യു ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് മാൻ ഫൗണ്ട് ഫ്രം മൊഹൻ ഷോ ഹിം വിയറിങ് ആൻ എംബ്രോയിഡേഡ് ഗാമെൻ്റ് ഒരു എംബ്രോയിഡേഡ് ഗാമെൻ്റ് ധരിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു സ്റ്റാച്യു സോറി അടുത്തൊരു ഫൈൻഡിങ് സ്റ്റോൺ വെയ്റ്റുകൾ തൂക്കുകട്ട പോലെ സ്റ്റോൺ വെയ്റ്റുകൾ നോട്ടീസ് ഹൗ കെയർഫുള്ളി ആൻഡ് പ്രിസൈസ്ലി ദീസ് വെ ഇറ്റ്സ് വർ ഷേപ്ഡ് വളരെ അത്ര നന്നായിട്ടാണ് പ്രിസൈസ് ആയിട്ടാണ് കെയർഫുള്ളായിട്ടാണ് അതിൻ്റെ ഈ വെയ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ദീസ് വെർ മെയ്ഡ് ഓഫ് ചേർട്ട് എ കൈൻഡ് ഓഫ് സ്റ്റോൺ ഒരു സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയത് ചേർട്ട് എന്ന് പറയുന്ന ദീസ് വെ ദീസ് വെർ പ്രോബ്ലി യൂസ്ഡ് ടു വെയ് പ്രീഷ്യസ് സ്റ്റോൺസ് ഓർ മെറ്റൽസ് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള വിലപെടപ്പുള്ള സ്റ്റോണുകളും മെറ്റലൊക്കെ അളക്കാനായിരിക്കാം അതിനെ തൂക്കാനായിരിക്കാം ഇതുപയോഗിച്ചിട്ടുണ്ടാവാം ആരപ്പൻസ് ഓൾസോ മെയ്ഡ് സീൽസ് ഔട്ട് ഓഫ് സ്റ്റോൺ സ്റ്റോൺ കൊണ്ട് സീലൊക്കെ ഉണ്ടാക്കിയിരുന്നു ദീസ് ആർ ജനറലി റെക്റ്റാംഗുലർ റെക്റ്റാംഗുലർ ആയിരുന്നു ആൻഡ് യൂഷ്വലി ഹാവ് ആൻ ആനിമൽ കാൺ ദനിമല് അതിൽ കൊത്തിവെച്ചിട്ടുണ്ടാവാം

ഉണ്ടാക്കാനായിട്ട് സ്റ്റോൺ ഉപയോഗിച്ചിരുന്നു കോട്ടൺ വാസ് പ്രോബിളി ഗ്രോൺ ഇൻ മേഘർ ഫ്രം അബൌട്ട് സെവൻ തൗസൻഡ് എഗോ ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പോട്ട് മേഘർ എന്ന സ്ഥലത്ത് കോട്ടൺ ഉൽപ്പാദിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ ഗ്രോ ചെയ്തിരുന്നു ആക്ച്വൽ പീസസ് ഓഫ് ക്ലോത്ത് വാസ് ഫൗണ്ട് അറ്റാച്ച്ഡ് ടു ദ ലീഡ് ഓഫ് എ സിൽവർ വെയ്സ് ഒരു സിൽവർ വെയ്സിൻ്റെ ലീഡിൽ ക്ലോത്ത് കോട്ടൺ ക്ലോത്തിൻ്റെ പീസുകൾ അറ്റാച്ച് ചെയ്ത അത് കണ്ടെടുക്കാൻ പറ്റിയിരുന്നു സം കോപ്പർ ഓബ്ജെക്ട്സ് അറ്റ് മൂവാന് ചെയ്ത കുറച്ച് കോപ്പർ ഓബ്ജെക്സിൽ അറ്റാച്ച് ചെയ്ത ക്ലോത്ത് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ആൾക്കോളജിസ്റ്റ് ഹാവ് ഓൾസോ ഫൗണ്ട് സ്പിൻഡിൽ ഹോൾസ് മെയ്ഡ് ഓഫ് ടെറകോഡ് ആൻഡ് ഫൈൻസ് ദീസ് വർ യൂസ് ടു സ്പിൻ ത്രെഡ് മെനി ഓഫ് ദി തിങ്സ് ദാറ്റ് വെർ പ്രൊഡ്യൂസ്ഡ് വെർ പ്രോബലി ദ വർക്ക് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഇത് എങ്ങനെ ഉണ്ടാക്കിയതെല്ലാം സ്പെഷ്യലിസ്റ്റ്സിൻ്റെ ആയിരുന്നു എ സ്പെഷ്യലിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് ട്രെയിൻ ടു ഡു ഓൺലി വൺ കൈൻഡ് ഓഫ് വർക്ക് ഒരു ഒരു ജോലി മാത്രം ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആയ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളെയാണ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ കട്ടിങ് സ്റ്റോൺ സ്റ്റോൺ കട്ട് ചെയ്യുന്നത് പോളിഷിംഗ് ബീഡ്സ് ബീഡ്സ് പോളിഷ് ചെയ്യുന്നവർ കാവിങ് സീൽസ് സീൽസ് ഉണ്ടാക്കുന്നവർ

കുഡ് ഹാ ബീൻ എ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും സ്പെഷ്യലിസ്റ്റ് ആയിരുന്നിരിക്കില്ല വി ഡോ നോട്ട് നോ വെതർ ഓൺലി മെൻ വെയർ സ്പെഷ്യലിസ്റ്റ് ഓർ ഓൺലി വുമൻ വിമൻ വെയർ സ്പെഷ്യലിസ്റ്റ് ആണുങ്ങൾ മാത്രമായിരുന്ന സ്പെഷ്യലിസ്റ്റുകൾ പെണ്ണും പെൺ ഈ വനിതകൾ പെണ്ണുങ്ങൾ മാത്രമായിരുന്ന സ്പെഷ്യലിസ്റ്റൊന്നും അതൊന്നും അറിയില്ല നമുക്കിപ്പോൾ ഹാസ് സം വുമൻ ആൻഡ് മെൻ മേ ഹ് ബീൻ സ്പെഷ്യലിസ്റ്റ് ഓരോ ചിലപ്പോൾ കുറച്ച് പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളും സ്പെഷ്യലിസ്റ്റ് ആയിരുന്നിരിക്കാം അപ്പോൾ ഫയൻസ് എന്താണെന്നാണ് നോക്കേണ്ടത് അതൊരു ഒരു ഓബ്ജക്റ്റിലോട്ട് സാൻഡൊക്കെ വെച്ച് ഒരച്ച് ഷൈൻ ചെയ്ത് ഗ്ലാസി സർഫേസ് പോലെ ആക്കുന്ന കളറൊക്കെ ഉപയോഗിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കുന്ന ബ്യൂട്ടിഫുള്ളാക്കുന്നതിനെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് തന്നെ പറയുന്നത് ഫി ഫയൻസ് കറക്റ്റായിട്ടുള്ള പ്രൊണൗസിയേഷൻ എന്താണോ ഫാൻ വാസ് യൂസ് ടു മേക്ക് ബീഡ്സ് ബാങ്കിൾസ് ഇയർ റിങ്സ് ടൈനി വെസൽസ് അങ്ങനെ മുത്തുകളും ബാങ്കിളുകളും ഇയർ റിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ആണ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത് ടെക്നോളജി ഉപയോഗിച്ചിരുന്നത് ഇൻ സെർച്ച് ഓഫ് റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് ഇതിനൊക്കെ വേണ്ടി റോ മെറ്റീരിയൽസ് വേണം റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കൊണ്ടുവന്നിരുന്ന് എങ്ങനെയാണ് അവർ കളക്ട് ചെയ്തിരുന്നത് എന്ന്

ഇസ് എ റോ മെറ്റീരിയൽ ദാറ്റ് മേ ബി പ്രോസസ് ടു മേക്ക് ക്ലോത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ക്ലോത്ത് ഉണ്ടാകുന്നു വയൽ സം ഓഫ് ദ റോ മെറ്റീരിയൽസ് ദാറ്റ് ദ ഹാർ പെൻസ് യൂസ്ഡ് വേർ അവൈലബിൾ ലോക്കലി ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഹാർപ്പൻസ് യൂസ് ചെയ്തിരുന്നു മെനിയ ഐറ്റംസ് കോപ്പർ ടിൻ ഗോൾഡ് സിൽവർ പ്രീഷ്യസ് സ്റ്റോൺസ് ഹാഡ് ടു ബി ബ്രോഡ് ഫ്രം ഡിസ്റ്റൻറ്റ് പ്ലേസസ് ഡിസ്റ്റൻറ്റ് പ്ലേസസ് നിന്ന് അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുവരേണ്ടിയും വന്നിരുന്നു ഹാർപ്പൺസ് പ്രോബ്ലി ഗോട്ട് കോപ്പർ ഫ്രം പ്രസൻ്റ് ഡേ രാജസ്ഥാൻ ഇപ്പോഴുള്ള രാജസ്ഥാനിൽ നിന്നായിരിക്കണം അവർക്ക് കോപ്പർ കൊണ്ടുവന്നിരിക്കുക ഇവൻ ഫ്രം ഒമാൻ ഒമാനിൽ നിന്ന് ഇൻ വെസ്റ്റ് ഏഷ്യയിലുള്ള ഒമാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കാം ആൻഡ് ടിൻ വിച്ച് വാസ് മിക്സ്ഡ് വിത്ത് കോപ്പർ ടു പ്രൊഡ്യൂസ് ബ്രോൺസ് ടിന് കോപ്പറായി ടു പ്രൊഡ്യൂസ് മിക്സ് ചെയ്ത് ബ്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മെഹാബീൻ ബ്രോഡ് ഫ്രം പ്രസൻറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരിക്കാം ഇറാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുക

ഒരു കലപ്പയാണ് ടോയാണ് അത് ടുഡേ ഡേ ഇൻ മെനി ഫാർമിങ് കമ്മ്യൂണിറ്റീസ് ഓൺലി മെൻ യൂസ് പ്ലാവ് ആണുങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് ഒന്ന് നിലവിഴുതാനായിട്ട് ഡു നോട്ട് നോ വെതർ ദി ഹാർ അപ്പൻസ് ഫോളോസ് സച്ച് കസ്റ്റംസ് ഓർ നോട്ട് ഹാർ അതുപോലെ ആ കസ്റ്റംസ് ഫോളോ ചെയ്തിരുന്നു എന്ന് അറിയില്ല അപ്പം അതായിരുന്നു ആ സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത പാർട്ട് അടുത്ത ലെക്ചറിൽ നോക്കാം താങ്ക്സ്